രചന മനു പി എം, അവതരണം ഷാഹുൽ മലയിൽ, എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ. അന്നത്തെ ഉച്ചവരെയുള്ള ഓട്ടം കഴിഞ്ഞ് ഊണ് കഴിക്കാൻ വന്നപ്പോൾ ഉമ്മറത്ത് അമ്മാവിനും അമ്മയും ഇരിക്കുന്ന കണ്ടു. എൻ്റെ വണ്ടിയുടെ ഒച്ച കേട്ടുകൊണ്ട് എൻ്റെ ഭാര്യ അപ്പോഴേക്കും മുറ്റത്തേക്ക് ഇറങ്ങി വന്ന് കഴിഞ്ഞിരുന്നു. വീട്ടിലേക്ക് വാങ്ങിയ കുറച്ച് സാധനങ്ങളടങ്ങിയ കവർ എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിയവൾ എനിക്ക് പിറകിലായി ഉമ്മറത്തേക്ക് കയറി. കഴിക്കുന്നില്ലേ എന്ന ഭാര്യയുടെ ചോദ്യത്തിന് മറുപടി പറയും മുന്നേ അമ്മാവനെ നോക്കി മടക്കി കുത്തിയ മുണ്ടൊന്ന് താഴ്ത്തി കുറച്ചൊന്ന് വലിച്ചു കയറ്റി പിടിച്ച് ഉമ്മറത്തൂണിനോട് ചാരി നിന്നു. അമ്മാവനെപ്പോ ഒന്നു കഴിച്ചോ? ഞാൻ കഴിച്ചൂടാ. നീ കഴിച്ചിട്ട് വാ, ഇനിയും ഓട്ടം പോവാനുള്ളതല്ലേ. ഞാൻ എന്നെ പ്രതീക്ഷ നിൽക്കുന്ന ഭാര്യയോട് നീ എടുത്തു വെച്ചോ എന്ന് പറഞ്ഞു. എൻ്റെ വാക്കുകൾ കേട്ടാണ് പാവ അകത്തേക്ക് നടന്നു കയറിയത്. കുറച്ചു നേരം അമ്മാവനോട് സംസാരിച്ചു വന്നപ്പോഴേക്കും അവൾ എനിക്ക് ചോറെടുത്ത് വെച്ച് കാത്തുനിൽപ്പുണ്ടായിരുന്നു. നീ കഴിച്ചോ എന്നെൻ്റെ ചോദ്യത്തിന് അവൾ പറഞ്ഞു, ഇല്ല സതുവേട്ടൻ കഴിച്ചല്ല ഞാൻ കഴിക്കാറ്, ഏട്ടൻ കഴിച്ചിട്ട് കഴിക്കാം. നീ ഇരിക്ക്, നമുക്ക് കഴിക്കാം. വേണ്ട, ഇപ്പോൾ വിഷപ്പില്ലേട്ടാ. പിന്നെ അമ്മ കഴിച്ചില്ല, ഞാൻ അമ്മക്കൊപ്പം കഴിച്ചോളാം. പിന്നെ ഞാനൊന്നും പറഞ്ഞില്ല. അവൾ വിളമ്പി വെച്ചതൊക്കെ കഴിച്ച് കറിയെല്ലാം കൊള്ളാമെന്ന് പറഞ്ഞപ്പോഴും അവളിൽ അത്ര സന്തോഷമൊന്നും കണ്ടില്ല. അല്ലെങ്കിലും എനിക്കറിയാം അവൾ എന്നെ ഓർത്ത് എപ്പോഴും സങ്കടപ്പെടുന്നതെന്ന്. ഇപ്പോൾ അമ്മാവൻ പറഞ്ഞതും അവൾ കേട്ടുകാണെന്ന് ഞാൻ കരുതി. അവളുടെ നിൽപ്പ് കണ്ട് ചോറ് രണ്ടാമത് വാങ്ങി ബാക്കി വെച്ച് കൈ കഴുകി വന്നപ്പോൾ ഞാൻ ബാക്കി വെച്ച ചോറ് അവൾ വാരി കഴിക്കുന്നത് കണ്ടു. എനിക്കറിയാം എൻ്റെ കഷ്ടപ്പാടുകൾക്കൊപ്പം നിൽക്കുന്നവളാണെന്ന്, എൻ്റെ പാതിക്കായി എപ്പോഴും കാത്തു നിൽക്കുന്നവൾ. അതുകൊണ്ട് ഞാൻ എപ്പോഴും അവൾക്കായി ഭക്ഷണം പകുതിയിൽ കഴിച്ച് നിർത്തും. കാരണം എനിക്കവൾ പട്ടിണി കിടക്കുന്ന സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു. ഞാൻ അവളുടെ അടുത്ത് വന്നിരുന്നു. നീ അറിഞ്ഞോ അമ്മാവൻ എന്തിനാ വന്നതെന്ന്? അറിഞ്ഞു. നിനക്ക് സങ്കടമുണ്ടോ? എൻ്റെ ഏട്ടനെ കുറിച്ച് അതല്ലേ ഉള്ളൂ എനിക്കെന്നും. നിനക്ക് എൻ്റെ കൂടെയുള്ള ജീവിതം മടുക്കുന്നില്ലേ? ഞാൻ ആ നിമിഷം ഉള്ളിലെ സങ്കടം ഒളിപ്പിക്കാൻ ഒരു തമാശ പറഞ്ഞതായിരുന്നു. എനിക്ക് അങ്ങനെയൊന്നുമില്ല ഏട്ടാ, ഞാൻ എപ്പോഴും ഏട്ടൻ്റെ ഒപ്പം സന്തോഷം കൊണ്ട് ജീവിക്കുന്നു. പക്ഷേ മറ്റു ചിലതൊക്കെ കാണുമ്പോൾ വിഷമം വരും, അത്രയേ ഉള്ളൂ. നീ സങ്കടപ്പെടണ്ട, എല്ലാം ശരിയാവും. ഞാൻ പോയി വരാം, നിനക്കെന്തെങ്കിലും വേണോ? ഒന്നും വേണ്ട ഏട്ടാ, എട്ട് മുന്നേ വന്നാൽ മതി. ഞാൻ എഴുന്നേറ്റ് പുറത്തേക്ക് കിടക്കുമ്പോൾ അവൾ കഴിച്ചിരുന്ന പാത്രമായി എഴുന്നേറ്റ് പോയിരുന്നു. അമ്മാവനോട് യാത്ര പറഞ്ഞ് ഞാൻ എന്നെയും കാത്തുകിടന്ന ഓട്ടോയിലേക്ക് കയറി. അതൊരുപാട് നിർത്താതെയുള്ള ഓട്ടങ്ങൾക്ക് ശേഷം തളർച്ച ബാധിച്ച പോലെ മെല്ലെ മുരണ്ട് നീങ്ങി. അതിൻ്റെ മുന്നോട്ടുള്ള ഇളക്കത്തിനനുസരിച്ച് എൻ്റെ മനസ്സിലെ ബാധ്യതകളും ഓരോന്നായി ഇളകി വീണുകൊണ്ടിരുന്നു. കുഞ്ഞുനാളിലെ അച്ഛൻ്റെ മരണശേഷം അമ്മയെയും അനിയനെയും നോക്കി പക്കതൊത്തുവന്ന പ്രായത്തിൽ ചെറിയ ചെറിയ പണികൾ ചെയ്ത് അനിയൻ്റെ വിശപ്പും പഠനവും അവൻ്റെ എല്ലാ കാര്യവും നോക്കി അവനെ ഒരു നിമിഷം പോലും സങ്കടപ്പെടുത്താതെ വെളിച്ചം മറയുവോളം ഞാൻ പണിയെടുത്ത് 19 വയസ്സിൽ സ്വന്തമായി ഒരു ഓട്ടോ വാങ്ങി ഓടിച്ചു. അതിന് മറ്റൊരു കാരണം കൂടെ ഉണ്ടായിരുന്നു. കുടുംബം നോക്കുന്നതിനൊപ്പം അവനെ രാവിലെ കോളേജിൽ കൊണ്ടുവിടണം, അതിനുശേഷം ഓട്ടത്തിന് ഇറങ്ങുക. പിന്നെയും സങ്കടങ്ങൾ ഓരോന്നായി വന്നു. അതിനിടയിൽ അവൻ എന്നെ ആദ്യമായി വേദനിപ്പിച്ചു. ഏട്ടൻ്റെ കൂടെ ഓട്ടോയിൽ വരുന്നത് അവന് കുറച്ചിലാണെന്ന് പറഞ്ഞപ്പോഴും ഒടുവിൽ അവനൊരു ബൈക്ക് വേണമെന്ന് പറഞ്ഞതും ഉള്ളതുകൊണ്ടും കടം വാങ്ങിയും അവനൊരു ബൈക്ക് വാങ്ങിച്ചു കൊടുത്തത് പതിയെ അവൻ പലതും മറന്നു. ഒരു നാൾ അവൻ്റെ അച്ഛനും ചേട്ടനും ഞാനായിരുന്നു എന്നതും എനിക്കൊട്ടും വിഷമം തോന്നിയില്ല. ഞാൻ അപ്പോഴും എല്ലാം കണ്ട് സന്തോഷിച്ചു. എന്നെ അവഗണിച്ച് പോയപ്പോഴും അവൻ അമ്മയെ സ്നേഹിക്കുന്നുണ്ടല്ലോ നോക്കുന്നുണ്ടല്ലോ എന്നോർത്ത്. ഒടുവിൽ സ്വന്തമായി അനിയൻ നല്ല ജോലി നേടുകയും ഞാൻ അമ്മക്ക് വേണ്ടി 30 വയസ്സിൽ ഞാൻ രാജിയെ കല്യാണം കഴിക്കുകയും അത് കഴിഞ്ഞ് അവനൊരു വിവാഹം നേരത്തെ വേണമെന്ന് വാശി പിടിക്കുകയും അടുത്തൊരു കൊല്ലത്തിനിടയിൽ അനിയനും അവൻ ഇഷ്ടമുള്ള പെണ്ണിനെ കെട്ടിയതും അതിനുവേണ്ടി അന്നുണ്ടായിരുന്ന ഓട്ടോ വിറ്റതും വീണ്ടും മറ്റു പണികൾ ചെയ്ത് സ്വന്തം നിലനിൽപ്പിൽ ഒരു പഴഞ്ചൻ വണ്ടി സ്വന്തമായി വാങ്ങിയതും അനിയൻ അവളുമായി വീട്ടിലേക്ക് കയറി വന്ന നാളുകൾ തൊട്ട് അവൾക്ക് അവനും എന്നും പരാതികളായിരുന്നു. ഏട്ടനൊരു വീട് വെച്ച് മാറിക്കൂടിയെന്നൊരു പരാതി. അന്ന് തൊട്ട് പലപ്പോഴും എൻ്റെ പെണ്ണ് കഴിച്ചില്ല, കഴിക്കാൻ പറ്റുന്നില്ലെന്ന് പറഞ്ഞു. എപ്പോഴും അവൾ എൻ്റെ നെഞ്ചിൽ കിടന്ന് തേങ്ങിക്കരയും. ഇന്നിപ്പോൾ അനിയനും അവൻ്റെ ഭാര്യയും ഇവിടെ നിൽക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞ് അവളുടെ വീട്ടിലും. അവരിങ്ങോട്ട് വരണമെങ്കിൽ ഞാൻ ഒഴിഞ്ഞു കൊടുക്കണം, അത് പറയാനായിരുന്നു അമ്മാവൻ വന്നത്. എത്ര പെട്ടെന്നാണ് മനസ്സുകൾ മാറി മറിയുന്നത്. സ്വന്തമായൊരു വീട് കയ്യിലാണെങ്കിൽ അതിനുള്ള സമ്പാദ്യമായിട്ടില്ല. എൻ്റെ പെണ്ണിൻ്റെ ഓരോ ദിവസത്തെ മുഖം കാണുമ്പോഴും അവൾക്ക് വേണ്ടി ഒരു കൊച്ചു വീട് ദൂരെ എവിടെയെങ്കിലും, അത് മതിയായിരുന്നു എനിക്ക്. അങ്ങനെ കുറച്ച് ദിവസത്തോളം അമ്മയുടെ നിരന്തരമായുള്ള കാര്യം പറച്ചിലുകൾക്കിടയിൽ വീടെന്ന മോഹം മനസ്സിൽ കൊണ്ട് എത്രയോ ദൂരം എത്രയോ വഴിയോരങ്ങളിലേക്ക് വണ്ടിയോടിച്ചു. തുച്ഛമായ വരുമാനങ്ങൾ നുള്ളിപ്പെറുക്കി എടുത്തു വെച്ച് കിട്ടിയ വകയിൽ സ്ഥലം വാങ്ങി. വീടിന് അമ്മാവനും രാജിയുടെ അച്ഛനും ചേർന്ന് വീടിൻ്റെ സ്ഥലത്ത് കുറ്റിയടിച്ചതും ദിവസങ്ങൾക്കും മാസങ്ങൾക്കും ഇടയിൽ എൻ്റെ ഓട്ടോ ഓരോ തവണ എൻ്റെ കൊച്ചു വീട്ടുമുറ്റത്ത് വന്ന് നിൽക്കുമ്പോഴും വീടുമണി ഒന്നുമാവുന്നില്ലെന്ന് എനിക്ക് തോന്നി. അപ്പോഴേക്കും ഒത്തിരി കടം കയറിയിരുന്നു. അങ്ങനെ ആകുണ്ടായിരുന്ന ഓട്ടോയും വിറ്റ് തേക്കാത്ത ചുമരുകളും നിലങ്ങളും ചേർത്ത് മുകളിൽ ഓടുമേഞ്ഞു. ഒരു മഴയിൽ ചോരില്ലെന്ന ഒറ്റ വിശ്വാസത്തിൽ ഞാൻ അവളുടെ കയ്യിൽ പിടിച്ച് ആ കൊച്ചു വീട്ടിലേക്ക് കയറുമ്പോൾ എന്നേക്കാൾ നിറഞ്ഞ സന്തോഷം അവൾക്കായിരുന്നു. അന്ന് രാത്രി അവൾ സന്തോഷത്തോടെ എൻ്റെ നെഞ്ചിൽ കിടക്കുമ്പോൾ പറഞ്ഞു, എൻ്റെ ഏട്ടനൊരു ഓട്ടോ വേണ്ടേ?
ഇനി എനിക്ക് അതിനുള്ള വകയിൽ നിന്ന് പറഞ്ഞപ്പോൾ അവളുടെ താലി ഒഴികെ അവളുടെ കഴുത്തിൽ കിടന്നിരുന്ന സ്വർണമെല്ലാം ഊരിത്തന്നത് അവളുടെ ആഗ്രഹമാണെന്ന് പറഞ്ഞുകൊണ്ട് മാത്രം നിർബന്ധത്തിനിടയിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ വന്നപ്പോൾ ഞാനത് കൈകളിൽ ഏറ്റുവാങ്ങുമ്പോൾ അവളെന്നെ നെഞ്ചിലേക്ക് ചാഞ്ഞുകൊണ്ട് പറഞ്ഞു, ഇനി നമുക്ക് സന്തോഷത്തോടെ ജീവിക്കണം ഏട്ടാ. എൻ്റെ ഏട്ടൻ്റെ സന്തോഷം നിറഞ്ഞ മുഖവും കണ്ട് പിന്നീട് ഞാൻ ഓരോ ദിവസവും എൻ്റെ കൊച്ചു വീട്ടുമുറ്റത്ത് പുതിയ ഓട്ടോയിൽ വന്നിറങ്ങുമ്പോൾ എന്നെയും കാത്ത് എന്നും അവൾ വാതിൽക്കലുണ്ടാകും. പിന്നീട് ഒത്തിരി ദിനങ്ങൾക്ക് ശേഷം വീട്ടിൽ വന്നിറങ്ങുമ്പോൾ ഇനി ഒരിക്കലും എൻ്റെ പെണ്ണിൻ്റെ കണ്ണു നിറയാതെ നോക്കാൻ കഴുത്തിലണിഞ്ഞ താലിച്ചരടിലേക്ക് ഒരിത്തിരി പൊന്ന് എന്നെ നെഞ്ചോട് ചേർത്ത് തുന്നിയ പോക്കറ്റിൽ ഞാൻ കരുതി വച്ചിരുന്നു. എന്താ വൈകിയതെന്ന് ചോദിച്ച് അരികിലെത്തി അവളെയും ചേർത്ത് പിടിച്ച് വീട്ടിലേക്ക് കയറി എന്നോട് ചേർത്ത് അഭിമുഖമായി നിർത്തുമ്പോൾ അതുവരെ ഇല്ലാത്തൊരാകാംക്ഷയോടെ അവൾ എന്നെ നോക്കി, നീ ആ ചരടിൽ നിന്നും ആ താലി ഉരുത്തന്നേ എന്ന് പറഞ്ഞ് തീരുമ്പോഴേക്കും അവളതൊരു മടി കൂടാതെ ഒന്നു പറയാൻ പോലും നിൽക്കാതെ എനിക്ക് ഊരിത്തരുമ്പോൾ അവളുടെ ഒഴിഞ്ഞുകിടക്കുന്ന കഴുത്ത് കാണുമ്പോൾ എൻ്റെ നെഞ്ചിൽ തീയായിരുന്നു. ഞാൻ എൻ്റെ പോക്കറ്റിൽ നിന്നും പൊതിയെടുത്ത് തുറന്ന് ആ ഇത്തിരി പൊന്നിൽ താലി ചേർത്ത് കഴുത്തിൽ കെട്ടിയപ്പോൾ എൻ്റെ കണ്ണിലേക്ക് നോക്കിയവൾ ഏട്ടാ നിലവിളിച്ച് കരഞ്ഞുകൊണ്ട് എന്നെ മുറുകെ പിടിച്ചപ്പോൾ എൻ്റെ നെഞ്ചിലെ ഭാരമെല്ലാം ഞാനൊരു നിമിഷം ഇറക്കി വെച്ചു. ഒരു നുള്ളു സിന്ദൂരത്തിനു പകരമായി ഞാൻ അവളുടെ സീമന്തരേഖയിൽ തൊട്ടുകൊടുത്തത് അമർത്തിയൊരു ചുംബനമായിരുന്നു.